നമസ്കാരം. അസാധാരണമായ കാര്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുകയാണ്. പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിനെതിരെ രംഗത്തെത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൻ്റെ തുടർച്ചയായി സി പി ഐ എം സ്വീകരിച്ച സമീപനവും നമുക്ക് അസാധാരണമായിട്ടാണ് തോന്നുന്നത്. ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒപ്പം നിൽക്കുക, സർക്കാരിനെ തിരുത്തുക എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഈ നിലപാടിൽ പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംഘപരിവാർ പോലീസിംഗ് ആണല്ലോ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഉയർത്തപ്പെട്ടിരിക്കുന്നത്. ആ പോലീസിങ്ങിനെതിരായ നിലപാടിൽ പി വി അൻവർ ശക്തമായ സമീപനം കൈക്കൊണ്ടു, പരാതികളുമായി മുന്നോട്ട് പോയി, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ കാണാത്ത കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് അന്തിച്ചിരിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അൻവറിനെ പൂട്ടാൻ സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. അൻവറിനെ പൂട്ടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാലോ, അപ്പുറത്ത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ്, അദ്ദേഹം സംഘപരിവാറിൻ്റെ ഏജൻ്റാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആരോപണം. ആ അജിത് കുമാറിനെതിരായി രംഗത്ത് വന്ന സാക്ഷാൽ പി വി അൻവറെ പൂട്ടാനാണ് ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നത്. പി വി അൻവറിനെതിരെ കേസെടുപ്പിക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനും ഉള്ള നടപടികളുമായി ബി ജെ പി മുന്നോട്ട് പോവുകയാണ്. ബി ജെ പി നേതാവ് ഷോൺ ജോർജ്, നമ്മുടെ സാക്ഷാൽ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ്, അൻവറിനെതിരെ ഡി ജി പിക്ക് ആദ്യഘട്ടമായി പരാതി നൽകിയിരിക്കുകയാണ്. ഡി ജി പിക്ക് നൽകിയ പരാതി വിചിത്രമാണ്, നമുക്ക് ആ പരാതിയുടെ ഉള്ളടക്കത്തിലേക്ക് കടക്കാം. പരാതി നൽകി അതിനുശേഷം ഇനി ഡി ജി പി കൈക്കൊള്ളുന്ന നടപടിയുടെ തുടർച്ചയായി കോടതിയിലേക്ക് നീങ്ങാനാണ് ബി ജെ പിയുടെ പരിപാടി. അതുവഴി അൻവറിനെ പൂട്ടുക, ഈ നീക്കത്തിൽ നിന്നും അൻവറിനെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ്. എം ആർ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന നീക്കത്തിലേക്ക് സർക്കാർ പോകുന്നു എന്ന് തോന്നിയിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. പ്രത്യേകിച്ചും സി പി ഐ എം ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വരുന്ന ആഴ്ചകൾക്ക് അകം തന്നെ റിപ്പോർട്ട്, ഒന്നുകിൽ അന്വേഷണ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ എം ആർ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന്, ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ള നടപടിയിലേക്ക് സർക്കാർ പോകുമോ, പോകേണ്ടി വരുമോ, അത്തരം സമ്മർദ്ദമുണ്ടോ എന്നൊക്കെയുള്ള ഭീതി സംഘപരിവാർ മേഖലയിൽ ബി ജെ പി കേന്ദ്രങ്ങളിലുണ്ട് എന്നും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഷോൺ ജോർജ് പരാതിയുമായി, പരാതിക്കാരനെ പൂട്ടാനുള്ള പരിപാടികളുമായി രംഗത്തെത്തിയത് എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഷോൺ ജോർജിൻ്റെ പരാതിയുടെ ഉള്ളടക്കം എന്താണ് എന്നുള്ളതാണ് രസകരമായ കാര്യം. കുറ്റകൃത്യം നടന്നതറിഞ്ഞിട്ടും മറച്ചു വെച്ചു എന്നുള്ളതാണ് മുഖ്യ പ്രശ്നം. ഈ കുറ്റകൃത്യത്തിൻ്റെ ആരോപണ വിധേയനായ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളെ മാറ്റണമെന്നുള്ളതല്ല മൂപ്പരുടെ പ്രശ്നം. പരാതി ഉന്നയിച്ച ആൾക്കെതിരെ കേസെടുക്കണം, കുറ്റകൃത്യം മറച്ചു വെച്ചതിന് കേസെടുക്കണം, അങ്ങനെ പി വി അൻവറിനെതിരെ കേസെടുത്ത് പൂടണം എന്നുള്ളതാണ് ബി ജെ പി നേതാവ് ഷോൺ ജോർജിൻ്റെ ആവശ്യം. ഡി ജി പിക്ക് ഇമെയിൽ വഴിയാണ് അദ്ദേഹം പരാതി അയച്ചത്. എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കുറ്റകൃത്യങ്ങളെപ്പറ്റി അറിവുണ്ടായിട്ട് കോടതിയെയോ പോലീസിനെയോ സമീപിച്ചില്ല എന്ന് കാണിച്ചാണ് പരാതി. ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ പോലീസിനെ സമീപിക്കാതെ കുറ്റകൃത്യം മറച്ചു വയ്ക്കാൻ അൻവർ ശ്രമം നടത്തി എന്ന് ഷോൺ ജോർജ് പരാതിയിൽ ആരോപിക്കുന്നു. ബി എൻ എസ് 239 പ്രകാരം അൻവറിനെതിരെ കേസെടുക്കണം എന്നാണ് പരാതിയിലെ ആവശ്യം. നേരത്തെ നമ്മൾ പല നിലയിൽ ചർച്ച ചെയ്യപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ എ ഡി ജി പി അജിത് കുമാർ, അതിന് മുകളിൽ എല്ലാ അനുവാദവും നൽകി ചുമതലയിലിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, മുഖ്യമന്ത്രി, ഈ മൂന്ന് ഇടങ്ങളിലേക്കാണ് അൻവറിൻ്റെ ആരോപണ മുന നീളുന്നത്. അതിൽ തന്നെ എ ഡി ജി പി ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ഏജൻ്റായി കൂടി പ്രതിപക്ഷത്തിന് കൂടി പ്രവർത്തിക്കുന്നു, ഒപ്പം പി ശശി എല്ലാത്തിനും മൗനാനുവാദം നൽകുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം. അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഈ ബി ജെ പി നേതാവിൻ്റെ പരാതി വന്ന സാഹചര്യത്തിൽ എന്താണ് ബി ജെ പി കണക്ഷൻ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സൂചനകൾ ലഭിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ചില സംഭവങ്ങളിലുള്ള സമീപനമാണ്. പോലീസ് സ്റ്റേഷനുകളെ കുറിച്ചുള്ള നിരവധി പരാതികളുണ്ട്. ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു. ഈ സമ്മേളനങ്ങളിൽ പോലും ഉയർന്നു തുടങ്ങിയ പരാതികളിൽ പ്രധാനപ്പെട്ട ഒന്ന്, നാട്ടിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഒരു കാര്യവുമായി ഒരു സി പി എമ്മുകാരന് ചെല്ലാൻ പറ്റുന്നില്ല, പകരം ഏതെങ്കിലും ബി ജെ പിക്കാരനോ സംഘപരിവാർ സംഘടനകളുടെ ആളോ പോയാൽ പോലീസ് സ്റ്റേഷനുകളിൽ ആവോളം സ്വീകരണം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലെ പ്രശ്നങ്ങളിൽ ആളുകൾ മുഴുവൻ സി പി എമ്മുകാരെ അല്ല സമീപിക്കുന്നത്, സംഘപരിവാറുകാരെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാരെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് സി പി എമ്മുകാർ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവരെ പിടിച്ചിട്ട് പൂട്ടി അകത്തിടുന്ന സാഹചര്യമാണുള്ളത് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ വരുന്നുണ്ട്. അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ ഒന്നായി പറഞ്ഞിരിക്കുന്നതും അതാണ്. ഏതെങ്കിലും പ്രശ്നത്തിൽ ഡിവൈഎഫ്ഐയോ എസ് എഫ് ഐയോ സി പി എമ്മോ ഉൾപ്പെട്ടാൽ അവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് അകത്തിടുകയാണ്. ഇരുമ്പ് റിങ് കൊണ്ടിടിച്ചു എന്നൊക്കെ പറഞ്ഞ് വകുപ്പുകൾ അതിൻ്റെ തുടർച്ചയായി ചേർത്ത് ആ കുറ്റകൃത്യത്തെ പെരുപ്പിച്ച് ചേർക്കുകയാണ്. അപ്പോൾ എന്താ, ഇടിക്കുമ്പോൾ കയ്യിൽ മോതിരുള്ള ആളുടെ
ആ മോതിരത്തിൻ്റെ ഇടിയാണ് ഇരുമ്പ് റിങ് കൊണ്ടിടിച്ചു എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രാദേശികമായി ബി ജെ പിക്ക് സ്വാധീനമുണ്ടാക്കി കൊടുക്കും വിധത്തിൽ പോലീസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം. ഈ ആരോപണം സാധൂകരിക്കും വിധത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടായത്. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ 50% കാരണമായി സി പി ഐ എമ്മിൻ്റെ അടിത്തട്ടിലുള്ള ആളുകളായിരുന്നു പോലീസിൻ്റെ ഇടപെടലാണ്. അപ്പോൾ അത്തരം സംഘപരിവാറിൻ്റെ ഇടപെടൽ സാധ്യമാക്കിയ പോലീസിൻ്റെ ഏമാൻ സാക്ഷാൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണ് എന്നുള്ളതാണ് അൻവറിൻ്റെ ആരോപണം. അത് ശരിവെക്കും വിധത്തിലാണ് ഇപ്പോൾ ബി ജെ പി ഈ പരാതിയുമായി പരാതിക്കാരനെ പൂട്ടാൻ, അജിത് കുമാറിന് സംരക്ഷണ കവചമൊരുക്കും വിധം പരാതിക്കാരനെ പൂട്ടാനുള്ള നടപടികളുമായി രംഗത്തെത്തിയത് എന്നുള്ളതാണ്. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന കാര്യമായി ഇപ്പോൾ വിലയിരുത്തുന്ന തൃശ്ശൂരിലെ വിജയമാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനമായി മാറിയത് വി എസ് സുനിൽകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വലിയ മേൽക്കൈ നേടിയിരുന്ന ഘട്ടത്തിൽ പെട്ടെന്നൊരു തൃശ്ശൂർ പൂരം വരികയും അസാധാരണമായി തൃശ്ശൂർ പൂരത്തിൽ പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും അത് കേരള ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ പൂരം നിർത്തിവെക്കുകയും അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ എത്തുകയും പ്രശ്നമെല്ലാം പരിഹരിച്ച് ഹീറോ ആവുകയും ചെയ്തൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ പൂരം കലക്കാൻ ആര് വന്നു എന്നുള്ള പ്രചരണം സജീവമായി. ഇതാണ് ഇപ്പോൾ ഉയരുന്ന മറ്റൊരു കാര്യം. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇത് മുൻനിർത്തിക്കൊണ്ടാണ് പ്രധാനമായി കേരളത്തിൽ ഉൾപ്പെടെ വലിയ സാഹചര്യങ്ങൾ രൂപപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട നേതാവുമായി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരം വരെ, രണ്ട് ഇടങ്ങളിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരം വരെ പലരും, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, പി വി അൻവർ ആരംഭിച്ചു, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട്. പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി കടത്തി വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞയച്ചതാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞയച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, എം ആർ അജിത് കുമാറിൻ്റെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണം അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ ബി ജെ പി അദ്ദേഹത്തിന് സംരക്ഷണ കവചം ഒരുക്കും വിധം പരാതിക്കാരനെ പൂട്ടാൻ രംഗത്തെത്തുകയും ചെയ്യുന്നു ഷോൺ ജോർജ് വഴി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് സി പി ഐ എമ്മിൻ്റെ നിലപാട്. ഒപ്പം മന്ത്രിസഭയിലെ അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രണ്ടുപേരുടെ നിലപാടുകൾ ശ്രദ്ധേയമാണ്. രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലുള്ള നിലപാടാണ്. ഒരുപക്ഷേ അൻവറിന് എതിരായി എന്ന് വ്യാഖ്യാനിക്കാവുന്ന വിധം മന്ത്രി ശിവൻകുട്ടി പിണറായിക്ക് സുരക്ഷ ഒരുക്കും വിധത്തിലുള്ള പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എം ആർ അജിത് കുമാറിനെ മാറ്റണം എന്നുള്ളത് അൻവറിൻ്റെ അഭിപ്രായമാണ്. സർക്കാരിൻ്റെ അഭിപ്രായം ഇതുവരെ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം എം ബി രാജേഷ് മന്ത്രി, തദ്ദേശ വകുപ്പ് മന്ത്രിയും രംഗത്തെത്തിയിട്ടുണ്ട്. സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വത്തിലിരിക്കുന്ന ഒരാളായ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, അദ്ദേഹം അൻവറിനൊപ്പം നിൽക്കുന്ന നിലപാടോട് ചേർന്ന് എം വി ഗോവിന്ദമാഷ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ആരോപണങ്ങൾ ഒരു വിധത്തിലും തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് എം ബി രാജേഷിൻ്റെ പ്രതികരണം. ഇങ്ങനെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ആളുകളും പ്രതികരണങ്ങളുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ഇത് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ ഉയരുന്ന വിമർശനങ്ങളുടെ ചുവട് പിടിച്ച് ഈ കാര്യത്തിലൊരു തീരുമാനം അനിവാര്യമായി എടുക്കേണ്ട ഘട്ടത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത്. ഏതെങ്കിലും ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ പേരിൽ എം ആർ അജിത് കുമാറിനെയും തുടർന്ന് രാഷ്ട്രീയമായി പി ശശിയെയും സംരക്ഷിക്കാനുള്ള സാധ്യതകൾ മുഖ്യമന്ത്രി തേടിയാൽ പോലും അത് നിലനിൽക്കുന്ന തരത്തിലേക്ക് മാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുക. മറ്റൊരു തരത്തിലും നമുക്ക് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള ഔപചാരികമായി വരുന്ന വിവരങ്ങൾക്കപ്പുറത്ത് നമുക്ക് എത്താവുന്ന നിഗമനങ്ങളുടെ അടിസ്ഥാനം. അത്തരം വിവരങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് വരുന്ന മന്ത്രിമാർ ചിലർ പറയുന്നു. ഒപ്പം പാർട്ടി അൻവറിനെ തള്ളിക്കളയാതെ നിലപാടെടുക്കുന്നു എന്നുള്ളതുമാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ ഘട്ടത്തിലാണ് സമ്മേളനങ്ങളിൽ തന്നെ ഉയരാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായി വരുന്നത് പി ശശിയുടെ സാന്നിധ്യം. കഴിഞ്ഞ കാലത്ത് പി ശശി പാർട്ടി നടപടിയെ തുടർന്ന് തരംതാഴ്ത്തപ്പെടുകയും അദ്ദേഹം വക്കീലായി നിരവധി നീണ്ട നാൾ പ്രാക്ടീസ് ചെയ്യുകയും ഒടുവിൽ പാർട്ടിയിലേക്ക് കഴിഞ്ഞ സമ്മേളനത്തോടെ സംസ്ഥാന സമിതിയിലേക്ക് ഇതുവരെ ആർക്കും സാധ്യമല്ലാത്ത വിധത്തിൽ തിരിച്ചെത്തുകയും ചെയ്ത ഒരു കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. ആ കാഴ്ചയുടെ തുടർച്ചയായിട്ടാണ് പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന സ്ഥാനത്തേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തോ സ്വാധീനത്തിൻ്റെ പേരിൽ നിയോഗിക്കപ്പെടുന്നതാണോ എന്ന സംശയം ഇപ്പോൾ നമുക്ക് ഭൂതകാലത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ തോന്നും വിധത്തിലാണ് ഈ പ്രശ്നങ്ങളെ സമീപിക്കുമ്പോൾ നമുക്ക് തോന്നുക. എന്തുകൊണ്ടാണ് പി ശശിയെ അവിടത്തേക്ക് എത്തിച്ചത്? പി ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളുകൾ, പാർട്ടിയിൽ അദ്ദേഹത്തിനെതിരെ നടപടിക്ക് ആധാരമായ ആരോപണം ഉന്നയിച്ച ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അടഞ്ഞ അധ്യായമായി സ്വകാര്യ ജീവിതത്തിലേക്ക് പൂർണ്ണമായും മാറ്റപ്പെട്ട സാഹചര്യം നമുക്കറിയാം. സി കെ പി പത്മനാഭൻ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്കറിയാം. ഈ സാഹചര്യത്തിലും പി ശശി അവിടെ ഇരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇത്തരം കാര്യങ്ങൾക്ക്
കുടപിടിക്കുന്നു എന്നുള്ള ആരോപണം കൂടിയാണ് പി വി അൻവർ മുന്നോട്ട് വെക്കുന്നത്. ഒരു കോംറേഡ് എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാതെ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് ആരോപണം ഉന്നയിക്കുന്നത് പ്രകാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് എല്ലാ അനുവാദവും നൽകുന്ന വിധത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അധികാര കേന്ദ്രമായി അദ്ദേഹം ഇരിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. ഈ സാഹചര്യം നമ്മൾ ഗൗരവമായി കാണണം. കാരണം അങ്ങനെ ഒരാൾ എങ്ങനെ ഈ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രവർത്തകനിൽ നിന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, വലിയ നേതാവായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് നേരിട്ട അച്ചടക്ക നടപടി അതിനൊക്കെ അപ്പുറത്തായിരുന്നു, അത് തരണം ചെയ്ത് ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെ തിരിച്ചെത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തിരിച്ചെത്തി അതിന് ശേഷവും അദ്ദേഹം പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പി വി അൻവറിൻ്റെ പരാതിയുടെ തുടർച്ചയായി വായിക്കുമ്പോൾ നമുക്ക് മുന്നിലേക്ക് ഉയരുക. ഇത് പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ചയാകാൻ പോവുകയാണ്. ഈ ഘട്ടത്തിലാണ് സംഘപരിവാർ പി വി അൻവറിനെ പൂട്ടാൻ വേണ്ടി നടക്കുന്നത്. സി പി എം പോലും പി വി അൻവറിനെ തള്ളിക്കളഞ്ഞിട്ടില്ല, പക്ഷേ സംഘപരിവാറിനെ പി വി അൻവറിനെ ഉടനെ പൂട്ടണം. അതിനുവേണ്ടിയാണ് ഷോൺ ജോർജ് രംഗത്തെത്തിയിരിക്കുന്നത്. എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി പി വി അൻവറിനെ ഫോർവേഡ് കളിച്ച് പൂട്ടുക എന്നുള്ള രീതിയിലേക്കാണ് ഷോൺ ജോർജും ബി ജെ പിയും പോകുന്നത്. ഈ ഘട്ടത്തിൽ സർക്കാർ മുഖ്യമന്ത്രി നേരിടുന്ന പ്രധാനപ്പെട്ടൊരു പ്രതിസന്ധിയുണ്ട്. അതായത് എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുക എന്നുള്ള മുഖ്യമന്ത്രിക്ക് നേരെ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ ശരിയായി വരികയാണെങ്കിൽ, നടപടി സ്വീകരിക്കാതെ സംരക്ഷിക്കുകയാണെങ്കിൽ, ബി ജെ പി അൻവറിനെ പൂട്ടുകയും അജിത് കുമാറിനെ പ്രത്യക്ഷത്തിൽ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായത്തോടുകൂടി അജിത് കുമാറിനെ സുരക്ഷിതമായ കോട്ട കെട്ടി സംരക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ആ ഘട്ടത്തിൽ ബി ജെ പിയെയും മുഖ്യമന്ത്രിയെയും വീണ്ടും ചേർത്ത് കെട്ടിക്കൊണ്ട് അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന സംഘപരിവാറിൻ്റെ പോലീസിനെ കേന്ദ്ര സർക്കാരിൻ്റെ സ്വാധീനത്തിലുള്ള ഏജൻ്റുമാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ആൾ എന്ന ആരോപണം പതിവ് പോലെ കേൾക്കുക മാത്രമായിരിക്കില്ല മുഖ്യമന്ത്രി ചെയ്യേണ്ടി വരിക. ഇപ്പോൾ ഇതിനു മുമ്പ് കേട്ടതുപോലെ കേൾക്കുന്ന സമയത്ത് പ്രതിരോധിക്കാൻ പാർട്ടി അണികൾ ഉണ്ടാകില്ല. ഇപ്പോഴത്തെ ഘട്ടത്തിൽ ആ ആരോപണത്തെ അവർ കൂടി വിശ്വസിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ ബി ജെ പിക്കും പ്രതിപക്ഷത്തിനും കഴിയുകയും ചെയ്യും. അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ നേട്ടമാകും. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് സംശയാസ്പദമായി അത്തരം നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ചോദ്യം നിരന്തരമായി ഉയർത്തപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എം ആർ അജിത് കുമാറിനെതിരായ ഈ നിലപാട് തുടർന്ന് അന്വേഷണത്തിന് ശേഷമുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ള പ്രതീക്ഷയാണ് സമ്മേളനങ്ങൾ ഉൾപ്പെടെ നടക്കുമ്പോൾ പാർട്ടി അണികൾക്കുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ബി ജെ പി അങ്ങനെയാണെങ്കിൽ ഏതറ്റം വരെയും എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള വഴികൾ തേടി പോകും എന്നുള്ളതും വ്യക്തമാണ്. ഇപ്പോൾ തന്നെ അൻവറിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം നേതാക്കളുടെ പേരുകൾ മാത്രം ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത്. ബി ജെ പിയും ബി ജെ പി കേന്ദ്രങ്ങളും അൻവറിനെതിരായ നീക്കം എന്നുള്ള നിലയിൽ ഇത് ആ നിലയിലാണ് പ്രായോഗികമാക്കുന്നത്. വർഗീയമായി വേർതിരിക്കാനുള്ള ശ്രമമാണ്. അതേസമയം അൻവർ ഈ കാര്യം ഉന്നയിച്ചപ്പം അൻവർ മാത്രമല്ല, അൻവറിനെ പിന്തുണക്കുന്ന കെ ടി ജലീലും സി പി എമ്മിൻ്റെ തന്നെ യു പ്രതിഭ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ എം ബി രാജേഷ് ഈ കാര്യത്തിൽ അൻവറിൻ്റെ വാദങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല. എം ബി ഗോവിന്ദൻ മാഷ് തന്നെ അത് പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അൻവർ എന്നാൽ അൻവർ എന്ന ഒരു വ്യക്തിക്കപ്പുറത്തേക്ക് അതിൻ്റെ കൂടെ കെ ടി ജലീലിനെയും കാരാട്ട് റസാക്കിനെയൊക്കെ ചേർത്ത് വെച്ച് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ പ്രമോദ് പുഴങ്കര പറഞ്ഞതുപോലെ മുസ്ലിം മുതലാളിമാരെ ചേർത്ത് വെച്ചുകൊണ്ട് അലി മുതലാളിമാരെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങളാണ് നടത്താൻ പോകുന്നത്. അത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടത്താൻ പോകുന്നത്. ആത്യന്തികമായി ബി ജെ പിക്ക് എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള നീക്കം എന്നുള്ള നിലയിൽ ഉപയോഗപ്പെടുത്താവുന്ന നിലയിലേക്ക് ആ പ്രചരണങ്ങൾ പോകുന്നു. ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള ആളുകൾ അൻവറിൻ്റെ മുസ്ലിം സ്വത്വത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ കാര്യത്തെ ആക്ഷേപമായി ഉന്നയിക്കാൻ പോകുന്നത്. അതേസമയം പ്രത്യക്ഷത്തിൽ എം ആർ അജിത് കുമാറിനെതിരാണ് എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളും ചെയ്യും. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് ഇപ്പോൾ ഷോൺ ജോർജ് അൻവറിനെ പൂട്ടാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കേണ്ടതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ നേരെ പരാതിക്കാരനെ പൂട്ടുന്ന നടപടിയിലേക്ക് കടക്കുന്നതും ഇതിൻ്റെ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വായിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഈ സാഹചര്യത്തിൽ വരും നാളുകളിൽ ഇനി എങ്ങനെയാണ് ഇതിനോട് സർക്കാർ മുഖ്യമന്ത്രി പ്രധാനമായും പ്രതികരിക്കുന്നത് എന്നുള്ളത് കാത്തിരിക്കുകയാണ് നാട്ടുകാർ ഒപ്പം പാർട്ടിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.